എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ആശോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. മാവോയിസ്റ്റിന്റെ അതേ രീതിയിൽ, മാവോയിസ്റ്റിന്റെ ഈ കിട്ടി നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം. കേരള സർക്കാർ അട്ടിമറിച്ചു, 20 ദിവസം കൊണ്ട് അട്ടിമറിച്ചു, അവർക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അട്ടിമറിച്ചുകൊണ്ട്. എന്നിട്ടാ ഇപ്പൊ തട്ടിക്കൂട്ടി 1 മണിക്കൂർ കൊണ്ട് ഒരു പ്രൊഫോമ പേപ്പറും ട്രാൻസ്ലേഷൻ പേപ്പറും തട്ടിക്കൂട്ടി കൊണ്ടുപോയത്. അത് കൊലപാതകത്തിൽ മാത്രമല്ല, 8 മാസം അവനെ അവിടെ ഒരു ഉടുതുണി പോലും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. രാവിലെയും വൈകുന്നേരം ബോഡി അഴിച്ചിറക്കിയ ഡീന്റെ നേതൃത്വത്തിലാണ് അഴിച്ചിറക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. പാചകക്കാരൻ പറഞ്ഞിട്ടുണ്ട്, പാചകക്കാരനെ അവര് നാട് കടത്തി. ഇതെല്ലാം അന്വേഷിക്കണം, അവരെ പെൺകുട്ടികളെ അന്വേഷിക്കണം, പരിധി ഇത് കൊണ്ടുവരണം, ബിൻസി അറസ്റ്റ് ചെയ്യണം, അക്ഷയെ എമ്മമ്മണിയുടെ ചിറകിനകത്തിരിക്കുന്ന അക്ഷയെ അറസ്റ്റ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. അറസ്റ്റ് ചെയ്ത് അന്വേഷണം കൊണ്ടുപോയേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത്. ഉടനെ തന്നെ ഞാൻ ഇറങ്ങും. ഈ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ, ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, അക്ഷയെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഡീനെതിരെ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് ഈ ഇത്രയും ദിവസം ഈ CBI അന്വേഷണം വൈകിപ്പിക്കാനുള്ള കാരണത്തിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? ഇത്രയും കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ അതിനെ സമരം തുടങ്ങും. എസ്എഫ്ഐയുടെ മുതിർന്ന നേതാവെന്ന് അക്ഷയ, വേറെ ആരും ഇല്ല. അക്ഷയ അവിടെ വന്ന് അക്ഷയ് ചേട്ടൻ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്റെ മോൻ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്റെ മോൻ അവിടെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ആ അവിടെ വന്നിട്ട് ആർഷോ അവ എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് അവ അവിടെ വന്നിട്ടുണ്ട്. എന്തിനാ വരുന്നത്? ഇപ്പോഴല്ല പറഞ്ഞിട്ടുള്ളത്, പണ്ട് വന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അവൻ പറയുന്നത്, ആർഷോ ചേട്ടൻ ഇനി വന്ന് യൂണിയൻ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പൊ 8 മാസം കൊണ്ട് എന്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആർഷ ചോട്ടൻ നോക്കി നിരസിക്കുകയില്ലേ? എന്ന് രസിച്ചോണ്ടിരുന്നു? അതെന്താ പോലീസ് അന്വേഷിക്കാത്തത്? അത് അന്വേഷിക്കണമല്ലോ. 1-2 ദിവസം കൊണ്ടല്ല, 8 മാസം കൊണ്ട് അവൻ അനുഭവിക്കുക. 8 മാസം മാവോയിസ്റ്റിന്റെ അതേ രീതിയിൽ, മാവോയിസ്റ്റിന്റെ ഈ കിട്ടി നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ SFI എന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത്. അവർ തന്നെയാണ് ഫുൾ ഉത്തരവാദി. അവരിതിൽ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയം പറയണം, കാര്യം നല്ല അവരെ പാർട്ടിയാണ് ഭരിക്കുന്നത്. അത് പറയണം, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അന്വേഷണം വരുമ്പോൾ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ ഞാൻ അത് പ്രശ്നമായിട്ട് ഇറങ്ങും. അല്ലാതെ ആർക്കും ആർഷോ ചേട്ടനാണെങ്കിലും ആർക്കൊന്നും വലിയ കൊമ്പൊന്നുമില്ല, എല്ലാവരും ഇവിടെ ജീവിക്കേണ്ടവരാണ്. കേരളത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ എല്ലാവരും. അല്ല, CBIയുടെ അന്വേഷണ പരിധി എന്ന് പറഞ്ഞാൽ CBI ഇതുവരെയും അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. ഇവര് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ പെട്ടെന്ന് കൊടുത്തിട്ടേ ഉള്ളൂ, അങ്ങനെ അറിയാം. അപ്പൊ CBI അന്വേഷണം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതിപ്പോ CBIയുടെ കുറ്റമല്ല, അവർക്ക് അതിന്റെ പ്രൊസീജിയറുണ്ട്. അത് അവരെ അന്വേഷണം ആദ്യമേ എടുക്കണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ചെയ്യണമായിരുന്നു. ആദ്യമേ അതിന്റെ മര്യാദയ്ക്കുള്ള പേപ്പർ കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു, അതിന്റെ പ്രൊഫോമ എന്നുള്ള പേപ്പർ. എനിക്ക് ഇപ്പോഴേ തന്നെ അറിയാൻ പറ്റും ആ സാധനം, അത് കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഉടനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ CBI ഉടനെ എടുക്കണമായിരുന്നു. അത് ഈ കേരള സർക്കാർ അട്ടിമറിച്ചു, 20 ദിവസം കൊണ്ട് അട്ടിമറിച്ചു, അവർക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അട്ടിമറിച്ചുകൊണ്ട്. എന്നിട്ടാ ഇപ്പൊ തട്ടിക്കൂട്ടി 1 മണിക്കൂർ കൊണ്ട് ഒരു പ്രൊഫോമ പേപ്പറും ട്രാൻസ്ലേഷൻ പേപ്പറും തട്ടിക്കൂട്ടി കൊണ്ടുപോയത്. ഇനി അവര് CBI ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമോ എന്നില്ലേ, അത് CBIയുടെ മേളിലാണ്. അപ്പൊ എനിക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇത് അട്ടിമറിച്ച കേരള സർക്കാർ ആടിമോടി അട്ടിമറിച്ചു. ഈ പോലീസ് കേസും അട്ടിമറിച്ചു, CBI അന്വേഷണത്തിൽ ഇവിടുന്ന് കൊടുക്കേണ്ട പെർഫോമ പേപ്പറും അതിന്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് അട്ടിമറിച്ചു കഴിഞ്ഞു. ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ നിരന്തരം കോളേജിൽ വരുന്നുണ്ട്, അങ്ങ് നേരത്തെയും ഉന്നയിച്ചതാണ്. അപ്പോ ആർഷയെ കൂടി ഇതിൽ പ്രതിചേർത്ത് കേസെടുക്കണമെന്നാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്? തീർച്ചയായും ആർഷയുടെ പേരെടുക്കണം. കാര്യം എന്ന് പറഞ്ഞാല് അത് കൊലപാതകത്തിൽ മാത്രമല്ല, 8 മാസം അവനെ അവിടെ ഒരു ഉടുതുണി പോലും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക രാവിലെയും വൈകുന്നേരം. ഞാൻ പറയുന്നതല്ല, അത് ആന്റി റാഗ് സ്കോഡ് പറയുന്നതാണ്. ആന്റി റാഗ് സ്കോഡിന്റെ റിപ്പോർട്ടിലുള്ളതാണ്. 2 പെൺകുട്ടികൾ അവനെ ഉപദ്രവിച്ചത് ആസ്വദിച്ചുകൊണ്ടിരുന്നു, അത് അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ആർഷോ എല്ലാ 8 മാസം വന്ന് ആന്റി റാഗ് സ്കോഡ് പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞത് എന്റെ മകന. അപ്പൊ പറയും എന്റെ മകൻ പറഞ്ഞിപ്പോ തെളിവില്ലല്ലോ, മരിച്ചു പോയിരുന്നു. ഓക്കെ, തെളിയിക്ക. ആർഷോ അവിടെ വന്നിട്ട് പോയാ ഇല്ല എന്നുള്ളത് അവന്റെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് അവൻ സൈബർ സെൽ ചെക്ക് ചെയ്തിട്ട് 8 മാസം എത്ര ദിവസം ആ പൂക്കോട് റേഞ്ചിൽ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഓരോ മാസവും ആർട്സ് ആണെങ്കിൽ സ്പോർട്സ് ബാക്കി പരിപാടിക്കെല്ലാം ഇതേ അവിടെ ഉണ്ടെന്നാണ് എന്റെ മകൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ചിലപ്പോൾ എന്റെ മകൻ പറഞ്ഞിട്ടുള്ള കള്ളമാണെന്നുണ്ടെങ്കിൽ അവൻ മൊബൈലിൽ ചെക്ക് ചെയ്യുക, അവൻ്റെ സൈബർ സെല്ലിൽ ചെക്ക് ചെയ്യുക അവിടെ വന്നിട്ടുണ്ടോ എന്ന്. അവിടെ മുമ്പ് യൂണിയൻ റൂമിൽ പോയിട്ടാ ഇവന് ഈ സൈൻ ചെയ്യേണ്ടി വരണത്. യൂണിയൻ റൂമിൻ്റെ അരുണിൻ്റെ റൂമിൽ പോയിട്ടാ അരുണ് ഇതിന് നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അൺഡ്രസ്ഡ് ആയിട്ട് ഒരു മനുഷ്യനെ നിർത്തിയിട്ട് അവൻ പറയുമ്പോൾ പോകണം, അവൻ പറയുമ്പോൾ പോകണം, പറയുമ്പോൾ സൈൻ ചെയ്യണം, ചിലപ്പോൾ മുട്ടിൽ അഴിഞ്ഞിരിക്കണം. ഇതൊക്കെ യൂണിയൻ പ്രസിഡന്റ് ചെയർമാൻ്റെ ലീലാവിലാസം. ആ ദിവസങ്ങൾ ഈ 8 മാസം വരെ 1 ദിവസം പോലും യൂണിയൻ റൂമിൽ ഈ ആർഷോ ചേട്ടൻ ഇല്ലാന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും?
അവരുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അത് ഇത് അന്വേഷിച്ചേ പറ്റുള്ളൂ. ചിലപ്പോ ഈ അവസാനം കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് അവനായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, ഈ രീതി ചെയ്താൽ മുറിവില്ലാത്ത രീതിയിൽ ചെയ്യണം. അവരൊക്കെ എന്താ മാവോയിസ്റ്റിന് ഇത് കിട്ടിയിട്ടുള്ളതാ, ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാ. അങ്ങനെയുള്ള ആൾക്കാരാ, തീവ്രവാദികൾ തന്നെയാണ് ഈ എസ് എഫ് ഐ. അതുകൊണ്ട് പ്രതി ഇനിയിപ്പോ ചേർക്കാൻ പോയി എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അത് ചേർക്കൂല, 100% ചേർക്കൂല. അത് ഭരണപക്ഷിക്ക് അവനെ പ്രതി ചേർക്കാൻ പോയിട്ട് 150 കേസ് ഉള്ളവനെ ഇനി ഈ പ്രതി ചേർക്കാൻ പറ്റും. അത് സി ബി ഐ അന്വേഷിച്ച് സി ബി ഐ അവനിലോട്ട് വരട്ടെ, അത്രേ ചെയ്യാൻ പറ്റും. അല്ല, സർക്കാർ അവനിലോട്ട് പോകും. അല്ല, സി ബി ഐ അതാണ് പറഞ്ഞത്. ചിലപ്പം ഇപ്പൊ രണ്ട് ഞാൻ പറഞ്ഞല്ലോ, സമരം ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട് ആന്റി റാഗിംഗ് സ്ക്വാഡ് വന്നിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കുറ്റവാളികള് ആ രണ്ട് പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ പേരിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല, പോലീസ് അന്വേഷണം നടത്തി ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ അവനെ ചതിച്ച പെൺകുട്ടിയുണ്ട്, അത് ആദ്യമേ ഉള്ളത്. അത് പരാതി കൊടുത്ത ബിൻസിയ എന്നുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവളെ അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മീഷണർ ഓഫീസിൽ ജോലിയുള്ളതാണ്, കമ്മീഷണർ ഓഫീസിൽ ഉയർന്ന ജോലിയുള്ളതാണ്. അവളെ വെറുതെ വിട്ടു, പോലീസ് വെറുതെ വിട്ടു. അത് ചതിച്ച് വരുത്തിയത്, അത് 18-ാം തീയതി കൊല്ലപ്പെട്ടിട്ട് പരാതി കൊടുത്ത 20-ാം തീയതി അത് അവിടുത്തെ ഇന്ത്യയിലെ കംപ്ലൈന്റ് കമ്മിറ്റി അത് പാസ്സാക്കി ഇവിടുന്ന 26-ാം തീയതി. ഇത്രയും ദിവസത്തെ ഈ ഒരു വലിയൊരു കള്ളക്കളി നടന്നിട്ട് ബിൻസി എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല? പിന്നെ ഇവനെ പാറപ്പുറത്ത് വെച്ചിട്ട് മർദ്ദിച്ചത് രണ്ട് പെൺകുട്ടികളെ വീഡിയോയിൽ എടുത്തുകൊണ്ടിരുന്നു, അത് ആസ്വദിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് ആന്റി റോഗിങ് കണ്ടുപിടിച്ചു സ്കോഡ് ഒരാഴ്ചയുള്ളു. അവരെന്തുകൊണ്ട് ഇതൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്തില്ല? അഴിച്ചിറക്കിയ ഡീനാണ് അഴിച്ചിറക്കിയത്, ബോഡി അഴിച്ചിറക്കിയ ഡീന്റെ നേതൃത്വത്തിലാണ് അഴിച്ചിറക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ പാചകക്കാരൻ പറഞ്ഞിട്ടുണ്ട്, പാചകക്കാരനെ അവർ നാട് കടത്തി. അതെന്തുകൊണ്ട് പോലീസ് അന്വേഷണം വന്നില്ല? ഇതെല്ലാം അന്വേഷിക്കണം, അവരെ പെൺകുട്ടികളെ അന്വേഷിക്കണം, പരിധി ഇതിൽ കൊണ്ടുവരണം, ബിൻസി അറസ്റ്റ് ചെയ്യണം, അക്ഷയ് എം എം മണിയുടെ ചിറകിനകത്തിരിക്കുന്ന അക്ഷയെ അറസ്റ്റ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. അറസ്റ്റ് ചെയ്ത് അന്വേഷണം കൊണ്ടുപോയേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത്. അത് സി ബി ഐ അല്ല ചെയ്യേണ്ടത്, അത് സി ബി ഐ. ഒരു പോലീസ് ആദ്യം കൊടുക്കണമല്ലോ. പോലീസ് എന്തുകൊണ്ട് പോലീസ് മാറി നിന്ന്? പോലീസ് അന്വേഷണം മതിയാക്കിയില്ലല്ലോ. സി ബി ഐ അന്വേഷണം പറഞ്ഞു എന്ന ഉടനെ പോലീസ് അന്വേഷണം മതിയാക്കിയില്ല. പോലീസ് അന്വേഷണം മതിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ സി ബി ഐ വരും, ഇവർ മൊത്തം ഫയൽ അങ്ങോട്ട് കൊടുക്കും, ഫയൽ ഹാൻഡ് ഓവർ ചെയ്ത് മാത്രമേ സി ബി ഐ പോലീസ് അന്വേഷണം മതിയാക്കൂ. അതാണ് നിയമം. അല്ല, ഇവിടെ നിന്ന് ഒരു പേപ്പർ വിട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം ഒരിക്കലും മതിയാക്കില്ല, അത് നിയമമല്ല. സി ബി ഐ അന്വേഷണം ഇവിടെ വരും, ഇവിടെ വന്നിട്ട് അവർ ഫുൾ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പോൾ പോലീസ് അന്വേഷണം മതിയാക്കി, അതെന്തുകൊണ്ട് മതിയാക്കി? അല്ലെങ്കിൽ ഈ എവിടെ നിന്ന് അവർക്ക് നിർദ്ദേശം കിട്ടി? ആഭ്യന്തരമന്ത്രിയിൽ നിന്നാണോ അല്ലെങ്കിൽ മന്ത്രാലയത്തിൽ നിന്നാണോ അത് കിട്ടി? അതെനിക്ക് അറിയണം. അത് അതിനുവേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അല്ല, സി ബി ഐ അന്വേഷണം